ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് പുലാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി വലിയൊരു പാത്രം വയ്ക്കുക, അത് ചൂടാവണം. ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, അപ്പോഴത്തേക്കും നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് ചില്ലി അത് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് ഒന്ന് റോസ്റ്റ് ആയിട്ട് ഒനിയൻസ് ഇട്ടു, വൺ ഒനിയൻ. ഒനിയൻസ് ചേർത്തായിട്ട് ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും ക്യാരറ്റ്സ് ചേർക്കാം, വൺ ക്യാരറ്റ്. ക്യാരറ്റ്സ് ചെറിയ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ബീൻസ് ചേർത്ത് കൊടുത്തു. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇപ്പോൾ കുറച്ച് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ അല്ല, ചെറിയൊരു ഫ്രൈ. ബീൻസ് ആയി കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ചേർക്കാം, വൺ ക്യാപ്സിക്കം. സൈഡിൽ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഷാലോ ഫ്രൈ മതി. ഇപ്പോൾ ഓൾറെഡി നല്ലപോലെ വെന്തിട്ടുണ്ട്. 20 മിനിറ്റ്സ് ആയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരി കുറച്ച് ഉപ്പ്, കുറച്ചല്ല ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലപോലെ ഇളക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആ എണ്ണയോട് കൂടി ഇനി ആവശ്യത്തിന് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം. അപ്പോൾ വെള്ളത്തിന് പകരം ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ആ സ്റ്റോക്കാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത്. അപ്പോൾ ആ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എല്ലാം കൂടെ നല്ലപോലെ തന്നെ ഇളക്കുക, തീ കൂട്ടി വെക്കുക, തിളച്ച് വരുമ്പോഴേക്കും അടച്ച് വെക്കുക. പിന്നെ ഇളക്കണ്ട, പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ ആ അങ്ങനെ തന്നെ ഇരുന്ന ഒരു 20 മിനിറ്റ്സിൽ റൈസ് കുക്കായി കിട്ടും. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോന്ന് നോക്കുക. ഉപ്പ് ഓക്കെയാണ്, അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഇനി ചെറിയ തേയിൽ ഇട്ട് വേ. ഇപ്പം ഞാൻ ചെറുതായിട്ട് നോക്കി കൊടുക്കുക. അരി ആക്ച്വലി വെന്തിട്ടില്ല, സോ ഞാൻ കുറച്ച് സ്റ്റോക്കും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അങ്ങനെ നമ്മുടെ ബീഫ് വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ താഴെ നിന്ന് ഇളക്കാം, അഴിയിൽ മുട്ടി പിടിച്ചിട്ടില്ല. സോ ചെറിയൊരു മോയിസ്ചറുണ്ട് വെള്ളത്തിൻ്റെ, അതിപ്പോൾ അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.